നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ഒരു വാഹനം എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ കൃത്യമായിട്ട് എങ്ങനെ നടത്തിയിരിക്കേണ്ടത്. നമ്മൾ ഈ റോഡിൽ നിന്നാണ് വരുന്നത്. ഈ റോഡിൽ നിന്ന് വന്ന് ഇപ്പൊ നമ്മൾ വാഹനം കിടക്കുന്ന റോഡിലോട്ട് പോയി ഈ വാഹനം നമുക്ക് തിരിച്ച് ഈ റോഡിലേക്ക് തന്നെ പോകണം. ഈ റോഡിൽ നിന്നാണ് വന്നത്. അപ്പൊ ഈ റോഡിലേക്ക് തന്നെ നമുക്ക് വാഹനം തിരിച്ചു പോകണം. ഇങ്ങനെയുള്ള ജംഗ്ഷനിൽ നിന്ന് എങ്ങനെയാണ് ഒരു വാഹനം തിരിക്കുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഒരു വാഹനം തിരിക്കാൻ അറിയില്ല. ഇതുപോലെ തന്നെ 3 കോടിയ ജംഗ്ഷനിൽ നിന്ന് വാഹനം തിരിക്കാൻ നിങ്ങൾക്ക് പേടിയാണ്. കൃത്യമായിട്ട് തിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ള മറ്റുള്ളവർക്ക് ഒരു ഉപകാരമാകുന്നെങ്കിൽ ഉപകാരം. നമുക്കിപ്പോൾ ആർക്കും കാശ് കൊടുത്താലേ നമുക്ക് സഹായിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ ഉപകാരം ചെയ്യാം, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനമുണ്ട്, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം. പ്രായം നമുക്ക് ഈ ഒരു ഡ്രൈവിംഗിൽ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു പ്രായം ഡ്രൈവിങ്ങിൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഏത് പ്രായക്കാരായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട്. എൻ്റെ ജില്ല നിങ്ങൾ ഏതാ കരുതേണ്ട, നിങ്ങളുടെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് പ്രാക്ടീസ് നൽകുന്നുണ്ട്. പ്രായം നമുക്ക് പലരും നമ്മളെ ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല എന്ന് മടിപ്പിക്കുന്നവരുണ്ട്. വീട്ടുകാരാണെങ്കിലും നമ്മുടെ അയലൊക്കാരാണെങ്കിലും നമ്മളെ മടിപ്പിക്കുന്നവരുണ്ട്. നമുക്ക് നല്ല പ്രായത്തിൽ പറ്റിയില്ല, ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല എന്ന് മടിപ്പിച്ചവരുണ്ട്. ഞാൻ അവരോട് പറയുന്നു, നമുക്ക് പ്രായം ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് കറക്റ്റായിട്ട് കൃത്യമായി എടുക്കേണ്ടത് ഞാൻ ആദ്യമേ കാണിച്ചുതരാം. അതിനുശേഷം എടുത്ത് എങ്ങനെയാണെന്നും എങ്ങനെയാണ് കറക്റ്റായിട്ട് എടുക്കേണ്ടതെന്നും ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, ഞാനത് ചെയ്തത് നിങ്ങളെ കണ്ടു മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ ഈ ഭാഗത്തുനിന്ന് വന്നു, നമ്മൾ ഇങ്ങനെ പോയി അങ്ങനെ തന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചപ്പോൾ നമുക്ക് വാഹനം കറക്റ്റായിട്ട് തിരിക്കാൻ പറ്റി. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് തിരിക്കേണ്ടത് എന്ന് വെച്ചാൽ, നമ്മൾ വന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ആണ്. നമ്മൾ ചെന്ന് നിർത്തിയതോ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്, കണ്ടില്ലേ? നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിൽ തന്നെ ചേർത്ത് നിർത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ റേഡിലേക്ക് പ്രതിരിയാം. കാരണം അവിടെ നിന്ന് വരുന്ന വാഹനവും എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു വാഹനം അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിലും ഈ ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് പോകുന്നത്, അപ്പോൾ അവർക്ക് ബ്ലോക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ തന്നെ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് വന്ന് എന്ത് ചെയ്തില്ല, അവിടെ നിന്ന് വരുന്ന വാഹനവും ഇവിടെ നിന്ന് പോകുന്ന വാഹനവും ബ്ലോക്ക് ആകത്തില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സൈഡിൽ തന്നെ ചേർത്ത് നിർത്തിയതിന് ശേഷം നമുക്ക് ഏത് റോഡ് ചെന്നാലും നമുക്ക് ലെഫ്റ്റ് സൈഡ് എങ്ങനെ കിട്ടും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പം നമുക്ക് നിൽക്കേണ്ട റോഡും ലെഫ്റ്റ് ആയിരിക്കണം, തിരിക്കുന്ന റോഡും ലെഫ്റ്റ് ആയിരിക്കണം, തിരിഞ്ഞ് പോകുന്ന റോഡും ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും കറക്റ്റായിട്ട് കിട്ടുക, നമ്മൾ വന്നത് ലെഫ്റ്റ് സൈഡ്, ചെന്ന് നിർത്തിയത് ലെഫ്റ്റ് സൈഡ്. അപ്പം നമ്മൾ അവിടെ നിർത്തി കഴിയുമ്പോൾ നമുക്ക് ഏതൊക്കെ ലെഫ്റ്റ് സൈഡ് കിട്ടും, ആ നമ്മൾ നേരെ റിവേഴ്സ് വരുമ്പോൾ അത് ലെഫ്റ്റ് സൈഡ്. അതുപോലെ തന്നെ നമ്മൾ അവിടെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരേണ്ടത് ഏത് റോഡിലാണ്, ഈ റോഡിലാണ് വരേണ്ടത്. അപ്പം ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് എവിടെ, ഈ ഒരു സൈഡിലാണ്. അപ്പം നമുക്ക് ഇതെല്ലാം കറക്റ്റായിട്ട് കിട്ടത്തക്ക പോലെ എങ്ങനെയാണ് കറക്റ്റായിട്ട് കിട്ടുന്നത്, അതേപോലെ കിട്ടിയതിന് ശേഷം മാത്രമേ ചെയ്യും നമ്മൾ കറക്റ്റായിട്ട് ഒരു വാഹനം നമ്മൾ തിരിക്കാൻ ശ്രമിക്കാവൂ. അങ്ങനെയുള്ളത് എന്ത് ചെയ്യാവും, ഒരു വാഹനം നമ്മൾ തിരിക്കാവൂ. അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ ഒരു സൈഡിലോട്ട് കയറി ചെന്നിട്ട് റോങ് ആയിട്ട് കയറി, ഇപ്പം ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ചെന്നിട്ട് ഈ ഒരു ഭാഗത്തോട്ട് ഇവിടുന്ന് ഇങ്ങനെ എന്ത് ചെയ്യരുത്,
തിരിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. നമുക്ക് എല്ലാം ലെഫ്റ്റ് സൈഡ് കിട്ടത്തക്ക പോലെ അങ്ങനെയുള്ളത് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ വാഹനം തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ ആ ഒരു സൈഡിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി, നിർത്തിയതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ അവിടുന്ന് കറക്റ്റായിട്ട് ലെഫ്റ്റ് സൈഡ് കിട്ടത്തക്ക പോലെ നമ്മൾ ആ സൈഡിൽ തന്നെ ചേർത്ത് അങ്ങനെ അങ്ങോട്ട് ചെന്ന് ആ സൈഡിൽ തന്നെ ചേർത്ത് തന്നെ. അപ്പൊ നമ്മൾ ഏത് സൈഡിലാണോ ചേർക്കുന്നത് ആ സൈഡിലെ മിററി നോക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, ആ സാ ഭാഗം സ്കെയിൽ രീതിയിൽ തന്നെ അവിടെ ഗ്യാപ്പ് ഇടാതെ വണ്ണം എന്ത് വേണം നമ്മൾ എടുക്കാം. കാരണം നമ്മളിപ്പൊ ഈ റോഡ് നോക്കുമ്പോൾ ഈ റോഡിന് അത്ര വീതി ഇല്ല അവിടെ. അപ്പൊ നമ്മൾ അവിടെ ഗ്യാപ്പ് നമ്മൾ നോക്കുന്ന സൈഡില് ലെഫ്റ്റ് സൈഡിലെ മിററിലാണ്. അപ്പൊ ആ സൈഡിൽ നമ്മൾ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇപ്പുറത്തുള്ള വാഹനം പോകാതെ വരും. സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുന്ന സൈഡ് നമ്മൾ ചേർത്ത് തന്നെ പോയി എന്ത് ചെയ്യും, ഇപ്പുറത്ത് ഗ്യാപ്പ് ഉണ്ടാകും. നമ്മൾ നോക്കുന്ന സൈഡ് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പുറത്ത് പ്രശ്നമാകും, അവിടെ ബ്ലോക്ക് ആകും, വാഹനം ഓൺ അടിക്കും, നമുക്കും പ്രയാസമാകും, ബുദ്ധിമുട്ടാകും, വാഹനം തിരിക്കാനും പ്രയാസം വരും. അപ്പൊ നമ്മൾ നോക്കുന്ന സൈഡ് ചേർത്ത് തന്നെ എന്ത് ചെയ്യാം, ചേർത്ത് തന്നെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസം ഇല്ലാതെ വരും. അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് ആ സാഭാഗത്ത് തന്നെ ചേർത്ത് തന്നെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ റോഡ് തന്നെ ചേർത്ത് പിടിക്കാൻ വേണ്ടി നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ ലെഫ്റ്റ് സൈഡിലേക്കാണ് നോക്കേണ്ടത്. ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി ഈ സൈഡ് തന്നെ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ തന്നെ പേടി കൂടാതെ എങ്ങും ബ്ലോക്ക് ആകാതെ, കാരണം നമ്മൾ നിൽക്കുമ്പോഴും ലെഫ്റ്റ് സൈഡിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് വണ്ടികൾ ബ്ലോക്ക് ആകുന്നില്ല, തിരിക്കുന്ന സമയത്തും ഇവിടുന്ന് വരുന്ന വണ്ടി ബ്ലോക്ക് ആകുന്നില്ല, അവിടെ നിന്ന് വരുന്ന വാഹനം ബ്ലോക്ക് ആകുന്നില്ല, തിരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്തും എങ്ങ് വണ്ടി നോക്കി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വണ്ടി എങ്ങും ബ്ലോക്ക് ആയി കിടക്കുന്നില്ല. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഉപകാരപ്പെട്ടു എന്നുള്ളത് നിങ്ങളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താണ്ടതാണ്. നിങ്ങൾക്ക് ഉപകാരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക. എന്തായാലും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.